സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ശബരിമലയിൽ ദർശനം നടത്താൻ ശ്രമിച്ച ആക്ടിവിസ്റ്റ് രഹന ഫാത്തിമയ്ക്ക് ചെക്ക് തട്ടിപ്പ് കേസിൽ ശിക്ഷ. 2 ലക്ഷം രൂപ പിഴയും 1 ദിവസത്തെ കോടതി തടവുമായിരുന്നു ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നൽകിയത്. ആലപ്പുഴ മുല്ലയ്ക്കൽ സ്വദേശി ആർ അനിൽകുമാറിൽ നിന്ന് 2 ലക്ഷം രൂപ കടം വാങ്ങിയ ശേഷം തിരിച്ചു നൽകാത്ത കേസിലാണ് ശിക്ഷ. അനിലിന് നൽകിയ ചെക്ക് അക്കൗണ്ടിൽ പണമില്ലാത്തതിനാൽ മടങ്ങുകയായിരുന്നു. ഇതോടെയാണ് നിയമ നടപടികൾ തുടങ്ങിയത്. 2014 രഹനയെ ആലപ്പുഹ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2,10,000 രൂപ പിഴയും 1 ദിവസം കോടതി അവസാനിക്കും വരെ തടവും ശിക്ഷ വിധിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ രഹന ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു. പിഴ അടച്ച് 1 ദിവസം കോടതി നടപടി അവസാനിക്കും വരെ തടവ് അനുഭവിക്കാനാണ് ഹൈക്കോടതി വിധിച്ചത്. അപ്പീൽ പരിഗണിച്ച് ഇളവൊന്നും നൽകിയതുമില്ല. ഇതോടെ തിങ്കളാഴ്ച രഹന ആലപ്പുഴ CJM CK മധുസൂദനൻ മുമ്പാകെ ഹാജരായി. 2,10,000 രൂപ പിഴ അടച്ചു. കോടതി നടപടി അവസാനിക്കും വരെ പ്രതിക്കൂട്ടിലും നിന്നു. അങ്ങനെ ചെക്ക് കേസിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. നിലവിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന വിധം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട കേസിൽ ജാമ്യത്തിലാണ് രഹന ഫാത്തിമ. കർശന നിബന്ധനകളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. രഹന ഫാത്തിമ സമർപ്പിച്ച ജാമ്യാപേക്ഷ പത്തനംതിട്ട ചീഫ് മജിസ്ട്രേറ്റ് കോടതി നേരത്തെ തള്ളിയിരുന്നു. ദിവസങ്ങൾക്കകം രഹനയെ അവർ ജോലി ചെയ്യുന്ന BSNL ഓഫീസിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ രഹനയ്ക്ക് വേണ്ടി നൽകിയ ജാമ്യഹർജികൾ തുടർച്ചയായി 2 വട്ടം നിരസിക്കപ്പെടുകയും ചെയ്തിരുന്നു. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.